مع آله وصحبه أجمعين بإذن الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكر يا ربي بالمصطفى، يا ربي بالمصطفى، بلغ مقاصدنا واغفر لنا ما مضى يا راضي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيبنا يا رسول الله. اللهم يا رسول الله أبصرنا يا رسول الله. الله سبحانه وتعالى فنار مت رسول الله صلى الله عليه وسلم ونور بركته ودنا مولى مجلس الله قبول جيا جيا. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ ഓർത്തു തന്ന് അവന്റെ സ്വാലിഹീങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരണം. ഈ വലിയ വായു പറയേണ്ട ആവശ്യം, കാരണം നിങ്ങൾ നല്ല വായു കേട്ടു. രണ്ട് ആളുകളുടെ വയതു പറയുന്നു രണ്ട് ഉസ്താദുമാർ വായു പറഞ്ഞു. ഇപ്പോ സമയം 11:30 11:30. ഇനി ഉറങ്ങേണ്ട സമയമാണ്. അല്ലാഹു ഈ മഹാന്മാരുടെ വറക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവർക്കൊക്കെ ഈ സന്തോഷം നൽകണേ. അതുകൊണ്ട് വയലു ഞാൻ എന്നോട് തന്നെ വയലു പറഞ്ഞിട്ട് ആദ്യം ഞാൻ എന്നിട്ട് അല്ലാഹു നമ്മുടെ കൽബ് നോക്കി തരട്ടെ. നിങ്ങളുടെ വീടുകളിൽ ഈ ഉറൂസിന്റെ മജ്‌ലിസിലേക്ക് നിങ്ങൾ വന്നത് കൽബ് കൊണ്ട് ഉദ്ദേശിച്ചപ്പോ വന്നതാ. ഉദ്ദേശിച്ചപ്പോ ഈ മജ്‌ലിസിൽ വന്നിരുന്നു കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എല്ലാ ഓരോ നല്ല പ്രവർത്തനങ്ങളും ഞാൻ നിങ്ങളും കാഴ്ചവെക്കുന്നു. മുഅ്മിനീങ്ങളെ, ഈ മാച്ചാറിനോട് ബൽത്തങ്ങരിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുന്നതാണ് എന്റെ കാലിന് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്, എന്റെ കണ്ണിന് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്, എന്റെ കൈ അതിന് സപ്പോർട്ട് ചെയ്യുന്നത്. നല്ല പ്രവർത്തനം കാഴ്ച വെക്കാൻ കൽബ് കൊണ്ട് ഉദ്ദേശിക്കാം. കൽബ് കൊണ്ട് ഉദ്ദേശിക്കാത്ത ഒരു കാര്യവും ഇവിടെ നടക്കൂല. അപ്പോൾ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നിന്റെ കണ്ണുമല്ല, നിന്റെ കാലും അല്ല, നിന്റെ മുഖം അല്ല. ഏറ്റവും വലിയ അവയവം അല്ല
അത് കൽബാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒരാള് നല്ലത് ചെയ്യാൻ, ഒരാള് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ, വിശുദ്ധമായ ഖുർആനോടാ ലിഖുരുകല്ല അവന്റെ കൽബ് കൊണ്ട് തോന്നണം. ഒരാള് ചീത്ത പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ, ഒരാൾ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അവന്റെ കൽബിൽ തോന്നണം കള്ളു കുടിക്കാ. അവൻ വിഭജിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൽബിൽ തോന്നണം വിഭജിക്കാ. അപ്പോൾ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അത് കൽബാണ്, ഹൃദയം. ആ ഹൃദയം നന്നാക്കാൻ, ആ ഹൃദയത്തിൽ കിഴില്ലാതിരിക്കാൻ, ആ ഹൃദയത്തിൽ ഹസമില്ലാതിരിക്കാൻ, ആ കൽബിൽ മോശമായ ചിന്തയില്ലാതിരിക്കാൻ നാം ഒരുമിച്ച് കൂടിയ ഏറ്റവും നല്ല മജ്‌ലിസാണ് ഈ ഉറൂസിന്റെ മജ്‌ലിസ്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഈ ഇരിക്കുന്ന ഇരുത്തം മദീനയിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാ ബൈന ഖബ്രി വമിൻബരി ഹൗമത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബ്ര ശരീഫ്, എന്റെ റൗള ശരീഫ്, അതായത് മിൻബറിന്റെയും ഈ ഇടയിലുള്ള സ്ഥലം സ്വർഗമാണ്. എന്നാൽ ആ സ്വർഗത്തിലേക്ക് റബ്ബേ ഞങ്ങളെ നീ എത്തിക്കണേയുള്ളൂ. അവിടുത്തെ പൊന്നാര നാവിൽ നിന്ന് വന്ന രണ്ടാമത്തെ ഒരു സ്വർഗം ദുനിയാവിൽ ഏത് എന്ന് ചോദിച്ചാൽ മജ്‌ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. റബ്ബേ ഇൽമു പഠിപ്പിക്കുന്ന, ഇൽമു മനസ്സിലാക്കുന്ന ഒരു മജ്‌ലിസ്, അത് ഒരു ഹറഫാണെങ്കിലും ശരി, അത് പഠിക്കുന്ന മജ്‌ലിസ്, അത് പറയുന്ന മജ്‌ലിസ് റൗളത്തുന്ന റിയാദിൽ ജന്ന. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു സ്വർഗമാണ് നിങ്ങൾ ഇരിക്കുന്ന ഈ മജ്‌ലിസ്. ഈ മജ്‌ലിസിൽ നിന്ന്, ഈ സ്വർഗത്തിൽ നിന്ന് ഹബീബായ പുന്നാരമുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കുന്ന ആ ചാരപ്പത്തി ആ സ്വർഗത്തിലെത്താൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. ഈ സ്വർഗത്തിൽ നിന്ന് നമ്മൾ ആ സ്വർഗത്തിലെത്താൻ ചോദിക്കുകയാണ്. റബ്ബ് നമ്മുടെ മജ്‌ലിസ് കബൂലാക്കി തരട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഇവിടെ ഉറൂസ്, ഔലിയാക്കളുടെ ഉറൂസ്, ഈ ഉറൂസിൽ നമ്മുടെ കൽബ് ഹൃദയം നന്നാകാൻ വേണ്ടിയാണ്. മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മുടെ കൽബ് അത് നന്നാകാൻ വേണ്ടിയാണ് നാം ഉറൂസ് നടത്തുന്നത്. എവിടെയെങ്കിലും ഉറൂസ് നടത്തുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അങ്ങാടികൾ ഉണ്ടെങ്കിൽ അത് നാം ചോദിക്കുകയല്ല. ഇവിടെ ഈ മഹാന്മാരുടെ ഉറൂസ് നടത്തുന്നത് എന്തിനാണ്? എന്റെ കൽബ് നന്നാകാനാണ്. ആ മഹാന്മാരുടെ ചാരത്ത് പോയി പുതിയാരത്തിലാകുന്നത് ആ മഹാത്മാർ മുഖേന പഠിച്ച റബ്ബിനോട് ചോദിക്കാൻ വേണ്ടിയാണ് ഉറൂസുകൾ. അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇതുപോലെ ഒരു ഉറൂസ് നടത്തിയിട്ടുണ്ടോ? ഇതുപോലെ ഒരു ഉറൂസ് ഹബീബായ തങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് വിവരമില്ലാത്ത ആരെങ്കിലും ചോദിച്ചു അല്ലാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വംശത്തിലൊരിക്കൽ, ആണ്ടിലൊരിക്കൽ ഹബീബായ തങ്ങൾ പ്രത്യേകമായി എത്തിയത് നടത്തിയിരുന്നു. ഇത് സ്വഹീഹ്
അതാണ് ഏറ്റവും വലിയ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ കൽബ് നന്നാകാന നമ്മുടെ ഓരോരുത്തരുടെയും കൽബ് നന്നാകാന അല്ലാഹു ഖിബ്ലയെ തൊട്ടു ഹസനയെ തൊട്ടു അസ്മയെ തൊട്ടു നമ്മുടെ കൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ വഅദ് പറയുന്നില്ല, നിങ്ങൾ ധാരാളം വഅദുകൾ കേട്ടവരാ, എങ്കിലും എന്റെ കരുണ നിഷ്ഠുളായ മുഅ്മിനീങ്ങളെ നിന്റെ കൽബ് കൊണ്ട് എന്റെ കൽബ് കൊണ്ട് ചിന്തിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. എനിക്ക് ഭക്ഷണം തരുന്ന എനിക്ക് വെള്ളം തരുന്ന എനിക്ക് രോഗം തരുന്ന എന്റെ രോഗം മാറ്റിക്കുന്ന അല്ലാഹുവിനെ ഓർമ്മിക്കാനാണ്, അല്ലാഹുവിനെ ചിന്തിക്കാനാണ് നമ്മുടെ കൽബ് തിരിക്കണം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മുടെ കൽബ് തിരിക്കണമെങ്കിൽ ആരിലേക്കാദ്യമേ കൽബ് തിരിക്കണം. പുല്ലേ തങ്ങൾ പറയൂന്ദും അമ്മയാകുന്ന റബ്ബ് നിന്നെ ബുദ്ധിമുട്ടുന്ന റബ്ബാണ്, നിനക്കെല്ലാം തന്ന റബ്ബാണ്, ൂനി എന്ന് പറയൂ നബിയേ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ രാഹത്തിലും പിന്തുടരണോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ആ ഹബീബായ തങ്ങളെ പിൻപറ്റിയവരാരാണ്? അവിടുത്തെ സ്വഹാബത്താണ്. ആ പിൻപറ്റിയതുപോലെ എനിക്ക് പിൻപറ്റ നമ്മുടെ ഇടയിൽ അയ്യുന്നിലും പിൻപറ്റ കഴിയുമോ എന്ന ചിന്തയാണ് എന്റെ കൽബിലുള്ളത്, നിങ്ങളുടെ കൽബിലുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ പിൻപറ്റേണ്ടതെങ്ങനെയാണ്? ഹബീബായ തങ്ങളെങ്ങനെ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കണം. ഹബീബായ തങ്ങളെങ്ങനെ ഇവിടുത്തെ ശരീഅത്തെ പഠിപ്പിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹാബത്ത് എങ്ങനെയാണ് ഹബീബായ തങ്ങളെ പിൻപറ്റിയത് നിങ്ങളൊന്ന് അതൊന്നും ഞാൻ അർഹതയുള്ളതുകൊണ്ട് നിങ്ങളോട് ഉപദേശിക്കുകയല്ല. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തു പിൻപറ്റിയത് എങ്ങനെയാണ്? ഹബീബായ തങ്ങളെ ഏത് വിലക്ക് പിൻപറ്റി? എല്ലാ ആദരവോടുകൂടി, എല്ലാ ബഹുമാനത്തോടുകൂടി, എല്ലാ വിലക്കും ഹബീബായ തങ്ങളെ പിൻപറ്റിയവരാണ് സഹാബത്ത്. ആ സഹാബത്തിൽ പ്രമുഖനാരാണ്? ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു. ഇന്നും നിങ്ങൾ മദീനയിൽ പോയാൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ചാരത്ത് കിടക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ ഹബീബായ തങ്ങൾ ജീവിച്ചതുപോലെ ജീവിച്ച മഹാനാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെന്ന് പറഞ്ഞു അത് ജീവിതത്തിൽ പകർത്തിയ മഹാനാണ്. അപ്പേ അവിടുത്തെ മറക്കത്തു വന്ന് ഞങ്ങളെ മജ്ലിസിനെ സമൂലാക്കണേ.
അതേ ഹബീബായ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇമാമത്തിൽ കൊണ്ടുവരാനാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിന്നാലെ ഒന്നാമത്തെ സഫറിൽ നിൽക്കുന്ന സഹാബത്ത് ആരൊക്കെയാണ്? ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഫലീഫയാണ്, സിദ്ദീഖുകളാണ്. അതുപോലെ എന്നാലൊരു മൂന്ന് ദിവസം അതേ ജമാഅത്തിന് പങ്കെടുക്കാന് ബഹുമാനപ്പെട്ട സുദ്ദീഖ് കാണാതിരുന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ചോദിച്ചു, അയ്ന സുദ്ദീഖ്? എന്റെ പ്രിയങ്കരനായ എന്റെ കൂട്ടുകാരനായ എന്റെ കൂടെ എപ്പോഴും അതേ എന്റെ കൂടെ ഉണ്ടാവുന്ന എന്റെ പ്രിയങ്കരനായ സുദ്ദീഖ് ചോദിച്ചു സഹാബത്തിനോട്. സഹാബത്തിന്റെ മറുപടിയില്ല, സുദ്ദീഖ് തങ്ങളെ എവിടെയാണെന്ന് ചോദിക്കുന്നു. സഹാബത്തിന്റെ മറുപടിയില്ല, ആർക്കും അറിയില്ല എവിടെയാണ് സുദ്ദീഖ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ തങ്ങളോട് കൂടെ ജമാഅത്തിന് പങ്കെടുക്ക, തങ്ങളോട് കൂടെ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ എന്ത് ചെയ്തു? ഉടനെ തന്നെ സുദ്ദീഖിന്റെ വീട്ടിലേക്ക് പോയി. എന്റെ മുമ്പിലേക്ക് ഒന്ന് അടുത്തു വന്നത് കാണും. ഞാൻ ഇപ്പൊ ആരുടെങ്കിലും വാഴ്ന്നു കൊടുത്തു, ഞാൻ ദൂരെ നിൽക്കുന്നവരൊക്കെ അവരുടെ പൊരുത്തം ഞാൻ ജില്ലൂരിൽ നിന്ന് നിങ്ങളോട് വാഴ്ന്നു പറയാ ഉപദേശിക്കാൻ ഒരു അർഹതയുള്ളത് കൊണ്ട് ഈ സ്റ്റേജിന്റെ മുകളിൽ ഓരോന്നതല്ല അർഹതയില്ല എന്ന് ഹബീബായ തങ്ങളൊന്ന് സുദ്ദീഖ് മോഹനുവിനോട് ചോദിക്കുന്നു, എന്നാണ് സുദ്ദീഖ് നിങ്ങളെ നിങ്ങൾ തള്ളി വരുന്നില്ലല്ലോ? സുദ്ദീഖ് മറുപടി എന്താണ്? ഞാൻ വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിച്ചിട്ടുണ്ട്. എന്താണ് ആ നിലക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ കാരണം? യാ റസൂലല്ലാ, പള്ളിയിൽ ജമാഅത്തിന് വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല ഹബീബായ തങ്ങളെ അങ്ങയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടല്ല ഞാൻ വരാത്തത്. എനിക്ക് ഒരു ഉണ്ടാണ് ഉണ്ടായിട്ടുള്ളത്, എനിക്ക് കൊടുക്കാൻ ഒരു തുണി മാത്രമേ ആ തുണി ഉണ്ടല്ലോ, ആ തുണി മുറിഞ്ഞു പോയിരുന്നേ. മുറിഞ്ഞപ്പോൾ അതിനെ ബന്ധിപ്പിക്കാൻ പറ്റിയ സംസ്കൃതികളുടെ കയ്യിലില്ല. ആ തുണി മുറിഞ്ഞപ്പോൾ എനിക്ക് ഔറത്ത് മുറക്കാതെ പള്ളിയിൽ ഞാൻ എങ്ങനെ വരാനാ? പറയുന്നതാരെങ്കിലുമല്ല എന്റെ യുവാക്കളെ, എന്റെ ഉമ്മമാരെ, എന്റെ കാരണവന്മാരെ, നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ പട്ടിണിയായ അതേ നമുക്കൊരു നേരത്തെ വസ്ത്രമില്ലാതെ നാം എത്ര വിഷമിക്കുന്നവരാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായ സുദ്ദീഖിന്റെ മറുപടി അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, എനിക്ക് ഉടമ്പടിക്ക് മറുപടിയും നൽകിയേ.
അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ മോളേ, സിദ്ദീഖുകളും കുടുംബമുണ്ടല്ലോ, പള്ളിയിലേക്ക് വരാ, അവരുടെ തുണിയില്ല, അതുകൊണ്ട് തുണിയുണ്ട്. ഫാത്തിമ, ഞാൻ യമനിൽ നിന്നുകൊണ്ട് വന്ന തുണിയുണ്ടല്ലോ, ഒരു കരിമ്പടമുണ്ടല്ലോ, ആ കരിമ്പടമൊന്ന് കൊണ്ടുവാ ഫാത്തിമ മോളേ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളാണ് അതേ ഉടുക്കുന്ന മുണ്ട് വാങ്ങാൻ പോകുന്നു. സുന്ദരികളുടെ ചാരത്തെ അല്ലാഹുവിന്റെ ഹബീബായ സദസാകപ്പെട്ട കൈ കൊണ്ട് ആ ഉടുമുണ്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കൈമാറുമ്പോ സുദ്ധിയിലുള്ളോഹുന്റെ തലയാണ്. അതുവരെ കരയാത്ത സിദ്ധീഖുകൾ എന്താണ് സിദ്ധീഖുകളാണ്? എനിക്ക് കുടിക്കാൻ തുണിയില്ലാത്തതുകൊണ്ട് കരഞ്ഞതല്ലേ? എനിക്ക് ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ ഞാൻ കരഞ്ഞതല്ലേ? ഞാൻ പട്ടിണി കിടുന്നതിന്റെ പേരിൽ കരഞ്ഞതല്ലേ? ഞാൻ കരഞ്ഞത് യാതൊന്നല്ല. അങ്ങയോട് കൂടെ പള്ളിയിൽ വന്നിരുന്നിന്റെ പിന്നിലെ സഭയിൽ വന്നിരുന്നത് അങ്ങയുടെ ആനന്ദമില്ല. അങ്ങയുടെ മുഖത്തിലേക്കൊന്ന് നോക്കാം, അങ്ങയുടെ പ്രകാശിക്കുന്ന പൂവുകളൊന്ന് കാണാം. എന്ത് ഭംഗിയായിരുന്നോ മൂന്ന് ദിവസം എന്റെ വീട്ടിലായപ്പോ ഒരു 3000 വർഷം അങ്ങയുടെ മുഖം ദർശിക്കാത്തതുപോലെ, അങ്ങയുടെ മുഖം കാണാത്തതുപോലെ, ഒരു 3 ദിവസം അങ്ങയുടെ ശരഭാഗ്യപ്പെട്ട മുഖം കാണാമതൊന്നില്ലല്ലോ. ഭക്ഷണം വിഷയമല്ല, അവർക്കൂടി മുമ്പ് വിഷയമല്ല, അവരുടെ ഹദീബായ മുത്തായം തങ്ങളാകുന്ന മുത്തിനെ അവിടുത്തെ കണ്ണു കണ്ടുകൊണ്ട് ഒരു 3 ദിവസം അവരുടെ ഈ മാനന്താ ആ മുത്തിനെ കാണുന്നേ. സങ്കടം പറയല്ലേ, നിങ്ങളുടെ സങ്കടം പറയല്ലേ, ആ മുത്തിനോടല്ലേ സലാം പറഞ്ഞ നിന്റെ ഉറങ്ങി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാവശ്യം കാട്ടിയ ഞാൻ വരിക്കും എന്റെ കനവില്ലെ കിരണമില്ലം ഒന്ന് വരണം പറയണ്ടേ. അതിന് സഹാബത്തും കണ്ടിട്ടവർക്കൊതുക്കിയില്ല. സഹാബത്തിന്റെ എന്നാണ് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞത് കൊണ്ടല്ല, ആ ഇഷ്ടം മഹബത്തിന്റെ മുകളിൽ ഇഷ്ടിയെത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവർക്ക് ചൊല്ലിയിട്ടു. അതുകൊണ്ട് ഹബീബായ തങ്ങളെ എങ്ങനെ പിൻപറ്റി ആദ്യത്തെ സഹാബത്തിൽ പറ്റിയതുപോലെ ജീവിക്കുന്ന നമ്മൾ ഹബീബായ തങ്ങളുടെ ഭൗതികമായ ശരീരം കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് എങ്ങനെ നീ കാണിച്ചു തരുന്നേ അമ്മ,
ഞങ്ങളെ കണ്ണുകളും കൊണ്ടുകളും കൊണ്ട് സംസാരിക്കുത്തിന്റെ സംസാരം ഞങ്ങളുടെ കാര്യം ചെയ്യുക. നീ ഭക്ഷണം തരണേയുള്ള ഞങ്ങളെ ഭക്ഷണം തരണേയുള്ളോ. ആ ബുദ്ധിയിലൂടെ ഞങ്ങളുടെ മുഴുവൻ സങ്കടങ്ങളും നീ ഭക്ഷണം തരണേയുള്ള ഇന്ന് അവസരം സ്മരിക്കുന്നതിന്റെ തൊട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരം പറയുന്നു തങ്ങളെ നാളെ ഞാൻ ഗൾഫിൽ പോകുന്നു. കഴിഞ്ഞ മാസം വന്നിട്ട് പറഞ്ഞു ശരാജിന്റെ വന്നിട്ട് പറഞ്ഞു ഒരു മാസം വന്നു എന്റെ കാര്യം നേടിയാകണം. 12 കൊല്ലത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട് ശരാജിങ്ങൾ വരുന്നുണ്ട്. ോട് സങ്കടം മറഞ്ഞിട്ടുണ്ട്. പേടിക്കണ്ട പോലെ സ്വലാത്തന്ന് വലിയതോരൊരു പേര് 3 ലക്ഷത്തോളം സ്വലാത്തിരുന്നി. അതേ നാളത്തെ ദിവസം മുമ്പ് വന്ന ചെറുപ്പക്കാരനെ അസുരന്റെ മുമ്പന്നൂടെ വന്നിട്ട് പറഞ്ഞു തങ്ങളെ എന്റെ ഭാര്യ ഗർഭം കൈകൊണ്ടു ഹരീബായ്മയുടെ ഹരീബായ തങ്ങളുമായി ഒരു പരിന്തമുണ്ടാക്കണേ ഉമ്മമാരെ ഒരു പരിന്തമുണ്ടാക്കണേ കാരണവന്മാരെ ഞങ്ങളങ്ങനെ ബന്ധപ്പെട്ടു വന്നപ്പെട്ടു സലാമിരുന്ന് നമ്മുടെ കൽബുകൊണ്ട് അബീബായ തങ്ങളുടെ രൂപമൊന്നു തുടങ്ങിയ നമ്മുടെ കണ്ണിലേക്കാരൂപമൊന്നു അബീബായ തങ്ങളോട് നാം ഒരു സലാം പറഞ്ഞത് എന്റെ കൈപിടിയല്ലേ എന്റെ കൈപിടിക്കണേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് നമ്മുടെ കിനാവിലെന്ന് പറയാ ഒരു ബന്ധം സ്ഥാപിക്കേണ്ടിയല്ല. അമ്മയായെന്ന് ഉറപ്പ് വരാമറിയാളികളുടെ പേരിലും സലാത്ത് ചൊല്ലിയതായി പാടുന്നില്ല. ഒരു നേതാക്കളുടെ പേരിലും അമ്മാവ് സലാത്ത് ചൊല്ലിയതായി പാടുന്നില്ല. പക്ഷേ അതീബായ മുഹമ്മദ് റസൂലുള്ള തങ്ങളുടെ പേരിൽ അമ്മ സ്വലാത്തുണ്ട്, മലക്കുകൾ സ്വലാത്തുണ്ട്. അതുകൊണ്ടാണ് ഈമാനുള്ള മനുഷ്യരാളുടെ പേരിൽ സ്വലാത്തുണ്ടെന്ന് അമ്മ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൊല്ല. അത് ഞങ്ങളുടെ കണ്ണുകളെ കണ്ടുകൊണ്ട് സ്വലാത്തുകൊല്ല. കണ്ണുകളെ കണ്ടുകൊണ്ട് ഹബീബായ തങ്ങളെ കണ്ടിട്ട് സ്വലാം പറയാ. ഞങ്ങൾക്ക് നീ ഭാഗ്യം തരുന്ന ഒരു 3 ദിവസം ഹബീബായ തങ്ങളെ അങ്ങയുടെ മുഖമുണ്ടി കാണാതിരിക്കുമ്പോ ഒരു 3000 കൊല്ലം ഹബീബേ കാണാത്തതുപോലെ സജ്ജീകരണങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങളെ ഹബീബിന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്നു പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട. വിശുദ്ധമായ ഖുർആൻ തങ്ങൾക്ക് തൃപ്തിയുള്ളതൊക്കെ അമ്മാഹുണ്ട്.
തങ്ങളെ തൃപ്തിക്കരിച്ചിരിക്കുന്നത് അത് തങ്ങൾക്ക് തങ്ങളുടെ ഇഷ്ടം ഭാഗ്യമായെന്നോട് സ്വർഗത്തിരിക്കടത്തലല്ല അവിടുത്തെ സാരത്തിന് മാത്രം സ്വർഗത്തിരിക്കടത്തലല്ല തങ്ങളുടെ ഇഷ്ടമല്ല എന്റെ ഉന്നത്തിൽ മനുഷ്യ എന്റെ സ്നേഹിതന്നെയാണ് മനുഷ്യ എനിക്കാണ് മനുഷ്യ മത്സര എന്ന് പറഞ്ഞാൽ മറ്റാതെ പോലെ ചെറിയ സ്ഥലമല്ല മത്സര എന്ന് പറഞ്ഞാൽ ഭൂമി പോലെ ചെറിയ സ്ഥലമല്ല മത്സരയുടെ മുതൽ മല്ലി അധികം നോക്കിയാൽ കണ്ടെത്താ ദൂരത്തിലും മനുഷ്യന്റെ മനുഷ്യൻ പരമേ എന്റെ മുട്ടി ഭീകരന്മാരായ മലക്കുകളാണെങ്കിൽ നരകത്തിന്റെ ശബ്ദം കേട്ടി ആകാഹിക്കുന്ന അതേ കാലോ പറഞ്ഞ പോകുകയാണെത്തിയ ചെമ്പിന്റെ തറയിൽ നിൽക്കുകയല്ല നരകമാകുന്ന അഗാധത്തിന്റെ പരിസരം എന്റെ ശരീരത്തെ അങ്ങോട്ട് വലിച്ചൊഴിയുന്നതിന് മുന്നിൽ അഗാധത്തിന്റെ അഭിമയെ തങ്ങളുടെ ഒരു വളരെയാക ബാബുവിന്റെ ഹബീബുകളെ തല്ലൽ പറയുമ്പോ ഞാൻ അറിയുന്ന മനുഷ്യരുണ്ടല്ല എന്റെ വളർത്തിയതാരി എന്ന് ചോദിക്കുകയല്ല ായ കൊല്ലത്തിന്റെ വയലും ഉണ്ടാകുമെന്നും അറിയിച്ചു കൊണ്ടു ഞാൻ നിർത്തുന്നു മാറ്റാനുള്ള ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ നാട്ടിൽ അന്തിമശ്രമിച്ചുകൊള്ളുന്ന വലിയ അത് അമ്മെ നിയന്ത്രിക്കുന്ന മഹാന നമ്മുടെ നാട്ടുകാരെ ആത്മീയമായ നിലക്കും നിയന്ത്രണം നിലനിന്ന ഈ മഹാന്റെ ചാരത്തിൽ ഒരു ബന്ധമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ ഒരു ഭാഗ്യമെങ്കിലും ഒരു ദിവസം ആ മഹാന്മാരുടെ പേരിൽ ലോകം ചെയ്യട്ടെ ആ മഹാന്റെ പുരുഷനമാകും നമുക്ക് നൽകട്ടെ ആ ദർഗയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ കാണുന്ന ദർഗാശരി ഇവിടുത്തെ പള്ളി കമ്മിറ്റി ആര് പ്രസിഡന്റ് സെക്രട്ടറി അവര് പറഞ്ഞു മഴക്കാലമായാലും ആ ഔലിയാക്കൾ കിടക്കുന്ന സ്ഥലത്തിന്റെ ആ ഉള്ളിലേക്ക് വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോകും അത് മാറ്റിയെടുക്കാൻ വേണ്ടി എന്ത് വേണം സീറ്റ് വേണം എത്ര സീറ്റ് അതിന് എത്ര സീറ്റ് വേണം 2.5 ലക്ഷം ചെലവുണ്ട് വല്ല 40 സീറ്റ് വേണം ഒരു സീറ്റിന് എത്ര വില 1,340 സീറ്റ് വേണം ഒരു 5 സീറ്റ് തരാൻ പറ്റി ആരെങ്കിലും നമ്മുടെ മജ്ലിസിലുണ്ടോ നീ സ്വീകരിക്കുകയല്ല ഞങ്ങളെ മജ്ലിസിനെയല്ല നിങ്ങളെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മഹാന്മാർ
നിങ്ങളുടെ ഗുണ്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എത്ര വലിയ കണ്ണാടിയാണെങ്കിലും അള്ളാഹു എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്, വെള്ളം തരുന്നുണ്ട്. അള്ളാഹുക്കെതിരെ ധിക്കാരം വിളിച്ചവനാണ്, എന്നാലും അള്ളാഹു നമുക്ക് ഭക്ഷണം തരിക വെള്ളം തരുക. കാരുണ്യമുള്ള അള്ളാഹു നിന്റെ ഔദാര്യമുണ്ട്. ഈ മഹാന്മാരുടെ അതിന്റെ ആവശ്യത്തിന് വേണ്ടി ചോദിക്കാൻ ശ്രമിക്ക. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നവരുണ്ട്, നീ ഹസനാക്കി കൊടുക്കണേ അള്ളാഹ്. ഒരു അഞ്ച് സീറ്റ് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളൊരാള് നമ്മുടെ മാച്ചാറുള്ള ഒരാളുണ്ട് സൗദിയിൽ. അള്ളാഹു അദ്ദേഹത്തിന്റെ അനിയൻ ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ബെൽമയിൽ, ബെൽമ എന്ന് പറയുന്ന അവിടെ ഉറൂസിന് പോയപ്പോ അവിടെയും ഇതേപോലെ സ്വതന്ത്ര ചോദിച്ചിട്ട് ഒരു ഭാഗം തളർന്നു പോയ ഒരു മനുഷ്യൻ, ഒരു ഭാഗം തളർന്നിട്ട് അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്നില്ല. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ആ മനുഷ്യൻ നല്ലൊരു സ്വതന്ത്രതുകൊണ്ട്, കാരണം ഇന്ന് മിഞ്ഞയിലെ വീട്ടിൽ നടന്നുകൊണ്ട് ആ മനുഷ്യൻ തീരെ നടക്കാൻ പറ്റാതെ തളർന്നു പോയി. ഒരു ഭാഗം പറഞ്ഞു വലിയ ആഫത്ത് ആയുധനാണ് ഇനി ആരെങ്കിലും ഉണ്ടോ രണ്ടാമത് ഒരാൾ തരാൻ പറ്റി? ഒരു അഞ്ച് സീറ്റ് തരാൻ പറ്റി. ഇനി ഒരു അഞ്ച് സീറ്റ് തരാൻ പറ്റി ആരെങ്കിലും? നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഒരു പത്ത് സീറ്റ് തരാൻ പറ്റി ആരെങ്കിലും ഒരാളല്ലേ? നീ സ്വീകരിക്കുകയുള്ള മജ്ലിസ് നീ ഖബൂലാക്കുകയുള്ള പത്ത് സീറ്റായി. ഇനി ഒരു അഞ്ച് സീറ്റ് തരാൻ പറ്റി ആരെങ്കിലും? ഒരു സീറ്റിന് 1300. ആരാണ് പോകട്ടെ, അഞ്ച് സീറ്റ് വേണ്ട, ഒരു രണ്ട് സീറ്റ് തരാൻ പറ്റിയ ആളുണ്ടാവില്ല. രണ്ട് ചെറുപ്പക്കാരുടെ ആരാണ്? നിങ്ങൾ ആമീൻ പറയുന്നു. ചാരത്തേക്ക് വേണ്ടി ഞങ്ങൾ ചോദിച്ച ഈ സദഖ ഒരു ലോകമുണ്ട്. ആ ചെറുപ്പക്കാര് പരീക്ഷിക്കല്ല, ആ കുടുംബത്തെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേയല്ല, ആ രോഗമുള്ള മാറ്റി കൊടുക്കൂ. ഒരു സംശയം, എത്രയായി? 14 സീറ്റ് അല്ലേ? 14 സീറ്റ്. പിന്നെ ഈ മനുഷ്യൻ എന്ത് നിക്ഷേപിച്ചുകൊണ്ട്? ഒരു രണ്ട് സീറ്റ്. നിന്റെ മഹാനായ ഉദ്യോഗങ്ങളുടെ ഓരോ കുടുംബങ്ങളിൽ നീ പറഞ്ഞ
രണ്ട് മക്കൾക്ക് രോഗമാണ് ശ്വാസം മുട്ടാൽ. ഒരു കുട്ടി സീറ്റ് തരാൻ പറ്റില്ല. എത്ര സീറ്റായി? 35. ഇനി 5 സീറ്റ്. ഭാഗ്യമുള്ള ആള് പറഞ്ഞു വിളി. റബ്ബേ നീ സ്വീകരിക്കണേ. അയാള് രണ്ടാ, അയാള് വലിയ നമ്മള് ഇല്ലൂർ വരുന്ന ആളല്ല, മുഖം കണ്ടിട്ട് നീ ആ കുടുംബത്തിന് മർമ്മത്തിൽ അയാളടുത്ത് വലിയ പൈസ ഉണ്ടാവും. ആരാ ഇങ്ങോട്ട് അള്ളാഹു വർഗ്ഗത്തെ ആ കുടുംബത്തിന് നീ സന്തോഷം നൽകുന്നേ. മറ്റുള്ള കാര്യം വേണോ? ഒരു സീറ്റായ പോലെ അതിന് സിമെന്റ് ഇന്ന് ഈ മഹാന്മാരുടെ മുന്നിൽ വെച്ചിട്ട് ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞു. ഞാൻ വേദനിപ്പിച്ചതാണ്. അവർക്കൊക്കെ എന്താ വേണ്ടത്? വേഗം പറയണം ഉസ്താദ്. അപ്പോ പൈപ്പ് അറിഞ്ഞൂടാ എന്ത് പൈപ്പ്? ഞാൻ പണിക്ക് പോയിട്ടില്ല, അതുകൊണ്ട് നല്ല പൈപ്പ് ഫിറ്റ് ചെയ്യാനല്ലേ. അതിന് എത്ര പൈപ്പ് വേണം? 30 പൈപ്പ്.
ഒരു പൈപ്പിന് 1000 രൂപ ഒരു 3333 രൂപ ഞാൻ എല്ലാ ഉദ്ദേശവും ചോദിക്കാതിരിക്കുന്നത് ഒരു പൈപ്പ് തരന്റെ കാശാണ് 3333 രൂപ പറയുന്നവരാണ് രണ്ടാമതാണ് വലിയ ഭാഗ്യമുള്ള ബി എം ഇല്യാസ് 10 പൈപ്പ് തരാൻ പറ്റിയാണല്ലേ അയാളോട് ഞാൻ കുറച്ച് ചൂടായി എന്തിലേക്കും വെച്ചു കൊണ്ടുവന്നത് എന്നെ കണ്ട ആ പൊന്നാനമുത്തിന്റെ പൂമുഖം കണ്ട നമുക്കൊരു ഹറാമ് കാണാൻ തോന്നൂല, ഹറാമ് ചിന്തിക്കാൻ മനസ്സ് വരൂല. ആ നിലക്ക് പ്രകാശപൂരിതമായ എന്തൊരു ഭംഗി അത് പറഞ്ഞിരിക്കാൻ പറ്റുമോ കാണാൻ ആ മുത്തിന് കാണാൻ പരിപൂർണമായ രൂപത്തിൽ 10 വൈപ്പായിരുന്നു പ്രസിഡന്റ് സ്വീകരിക്കുകയാണ്. സെക്രട്ടറി എത്രയാണ്? 5 വൈപ്പ് നാളെ നമ്മുടെ മദാറസുണ്ടെയിൽ വയതിന് പോകാനുണ്ട്. ഇന്നലെ ഇൻഷാല്ലാ ഈ മാസം മുഴുവനും രാത്രി ഉറങ്ങിയിട്ടില്ല, എല്ലാരും തങ്ങളെ വിളിക്കലപ്പോഴാണ് കുറച്ച് പാഠ്യത്തിന്റെ സമയം. അതുകൊണ്ട് അവസാനം വാർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നാൽ മതിയാണ്. ഇപ്പൊ വിളിച്ചാൽ നിങ്ങൾ വിളിച്ചത് എങ്ങനെ 11:30 കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മൾ വന്നാൽ മതിയാണ്. നാളെ മദാറസ് നമ്മുടെ സ്ഥാപനത്തിന് പോകണം. സെക്രട്ടറി എത്ര? 5 വൈപ്പ്. ഞാൻ ദ്വാരക്കാവുന്ന അർഹനല്ല, നിങ്ങളെ അമീൻ മലക്കുകളുടെ അമീൻ. എന്താ ഉമ്മ15 വൈപ്പ് സെക്രട്ടറി 10 വൈപ്പ് പ്രസിഡന്റ് 15 20 വൈപ്പായില്ലേ? എത്ര വൈപ്പായി? ഒരു 10 വൈപ്പും കൂടി നമ്മളെ ചെറുപ്പക്കാരും ദിവസം ഒരു മാസം ഒരു പകുതി മാസം അധ്വാനിച്ച കാശ് നമ്മുടെ ആരാണുള്ളത്? ഒരു 3333 രൂപ തരാൻ പറ്റിയ ഒരാളാണ് എത്ര ആളായി മൊത്തം?
മൂന്നാളല്ലേ കുറെ ആള് തന്നില്ലേ അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ ഞാൻ ദിക്റിലേക്ക് കടക്കും സ്വലാത്തിലേക്ക് കടക്കും അതിന് മുമ്പ് ഈ പൈപ്പാകണം ഇപ്പൊ എത്ര പൈപ്പായിട്ടുള്ള 23 മനുഷ്യന്റെ രോഗം എന്താണോ അതുപോലുള്ള രോഗങ്ങൾ തന്നെ ഞങ്ങളെ പരീക്ഷിക്കില്ല പറയുന്ന വ്യക്തി ഒരായിരം രൂപ നീ സ്വീകരിക്കുകയല്ല ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കുകയല്ല ഞങ്ങളെ മജ്ലിസ് നീ സജീവമാക്കുകയല്ല ഹബീബായ തങ്ങളെ കാവലോടുക്കുകയല്ല ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കുകയല്ല ഇനി ആരെങ്കിലും പറയണം ഞാൻ ഇപ്പം കുറിച്ചില്ല എത്ര എത്ര വൈപ്പായി ഒരു വൈപ്പ് ഒരു വൈപ്പിന് എത്ര 1000 അത്രയാവത് ഒരു വൈപ്പിനാണെങ്കിലും സന്തോഷം കൊടുക്കുകയല്ല ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കുകയല്ല ഒരു വൈപ്പിക്കുകയാണ് എന്ത് ലക്ഷ്യത്തിലുള്ള നിങ്ങളെ നാട്ടിലെ വലിയ പണ്ഡിതനാണ് ചെറിയ ചെറിയ വയസ്സാണെങ്കിൽ വലിയ പണ്ഡിതനാണ് രോഗങ്ങളും കേൾക്കിക്കൊടുത്തു കുടുംബം സന്തോഷത്തിലും അറിയോ നമ്മുടെ പണം നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കൾ എല്ലാം നമ്മുടെ ദുനിയാവിന്റെ ഭംഗിയാണ് പക്ഷേ ഖബറിലെത്തിയാൽ നിങ്ങളൊന്ന് ചിന്തിക്കണം നമ്മളൊക്കെ ഖബറിൽ പോയിട്ട് കിടക്കുന്ന് വയല് കേട്ടിട്ടുണ്ട് ഖബറിലൊന്ന് എത്തിയാൽ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ആ ഖബറിൽ എന്റെ കൂടെ കിടക്കുന്നതാണ് വലിയ വിഷമുള്ള പാമ്പായ അല്ലാഹു നമ്മളെ കാക്കട്ടെ അല്ലെങ്കിൽ അല്ലാഹു ആക്രമിക്കാൻ പല ജന്തുക്കളെയും ഖബറിൽ കൊണ്ടുവരും അതൊക്കെ എന്റെ ശരീരത്തിന്റെ അടുത്ത് ഒരു പാമ്പ് വന്നാൽ നമ്മള് ദുന്യാവിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ നമ്മൾ നിൽക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ട് എവിടെ ഓടാനാ അവിടെ അയാള് നല്ല പൈസ പറയുന്നുണ്ട് രണ്ട് പെൺകുട്ടികൾ
അധ്വാനി ജീവിക്കുന്നവരാണ് ഞാനും ഇഞ്ഞാന്ന് ഒരു സ്ഥലത്ത് പോയപ്പോ 600 ചാക്ക്. ഇന്നലെ രാത്രി ഞാൻ വരണം പറഞ്ഞപ്പോ ഒരു പള്ളിക്ക് ഉടുപ്പി ജില്ലയിൽ മുഴുവൻ ആ നാടിന്റെ പേരെന്ന് ഞാൻ മറന്നുപോയി. ഇന്നലെ രാത്രി അവിടെ അൽഹംദുലില്ലാഹ് ഒരു പള്ളിന്റെ മുകളിൽ മുഴുവൻ ഒരു നാട്ടുകാർ ഈ മഹാന്മാരുടെ ആ കുടുംബത്തിന് പറഞ്ഞു ഒരു 25 ചാക്ക് ഞാൻ തരും. ഒരു 2 ചാക്ക് ഞാൻ തരും ഈ മഹാന്മാരുടെ. ഇനി ആരാണ് തരുന്നത്? ഒരു 2 ലാഖ് സിമന്റ് വരാൻ പറ്റി എല്ലാവരും നീ സ്വീകരിക്കണം. ആ കുടുംബത്തിന് നമ്മുടെ വി എച്ച് 2 തരും. 2 ചാക്ക് സിമെന്റ് റബ്ബേ നീ സ്വീകരിക്കണം. താടി വെച്ച ആചാർ വരി അയാളെ 2 ചാക്ക് സിമെന്റ് മക്കളുടെ പൈസ ഡ്രൈവർ അഷറഫ് അഷറ 2 ചാക്ക് സിമെന്റ് റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഇനി 2 ചാക്ക് സിമെന്റ് തരാൻ പറ്റി ആരെങ്കിലും റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് അയാൾ 5 ചാക്ക് തരണം. ഹൈദർ ഉസ്താദ് എന്ന് പറയുന്നതാണ് 2 ചാക്ക് സിമെന്റ് എന്ത് ലക്ഷ്യമാണ് ഹൗസിലാക്കി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ മറക്കു പോയണേ അല്ലാ. 2 ചാക്ക് സിമെന്റ് നിങ്ങൾ ആരും തരുന്നില്ലെങ്കിൽ പിന്നെ ഉസ്താദിന്റെ വാങ്ങണ്ടേ? അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് കുടുംബത്തിന് പറഞ്ഞിട്ട് 2 ചാക്ക് സിമെന്റ് ഇതായി ചെറുപ്പക്കാരൻ നീ സ്വീകരിക്കണേണ്ട് ഈ സദസ്സയുടെ പറക്കത്തുണ്ടാ കുഞ്ഞുങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങൾ കൊടുക്കുകയുള്ള ആ കുടുംബത്തിന് പറഞ്ഞുകയുള്ള എഞ്ചിനീയർ വലിയ ചെറിയ എഞ്ചിനീയറാ വലിയ എഞ്ചിനീയർ കൊടുക്കണ ആ കുടുംബത്തിന് സ്നേഹസമാധാനം കൊടുക്കണമെന്ന തങ്ങളെ പണിയെടുത്തിട്ട് പോകണമെന്ന് മാച്ചാറിലെ പ്രസിഡന്റ് പറഞ്ഞുകൂടായിരുന്നു.
എത്ര ജാഗ്ര സിമെന്റ് നമ്മുടെ ഈ മാസത്തിൽ ഏത് മാസമാണ്? ഏത് മാസം? ജുമാദുൽ ആഖിറിലേക്ക് കയറി. ജുമാദുൽ ഉല ഉല ജുമാദുൽ അവ്വൽ തന്നെ സുൽത്താനുൽ ആരിഫി احمد القدير الرفاعي قدس الله سبحانه وتعالى تنوع عند ادبود موجود لند يسمو الله محمد تاج الملك نور الملك سمسل الملك നമുക്ക് അല്പം ദുഃഖമുണ്ട്. നമുക്ക് ആ ചെയ്യണം. നമ്മുടെ മജ്‌ലിസ് ഇസ്ലാം ഖബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ആടിനെ ഉദ്ദേശം മനസ്സിലാക്കി കൊടുത്ത ആരോഗ്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുകയുള്ള ലേലം പിടിക്കുന്ന ജോലി എനിക്ക് അറിഞ്ഞു. അതുകൊണ്ട് اللهم صل على محمد اللهم صل عليه وسلم
اللهم صل على محمد يا ربي سلم عليه وسلم اللهم صل على محمد يا ربي سلم عليه وسلم اللهم صل على محمد يا ربي سلم عليه وسلم اللهم صل على محمد يا ربي سلم عليه وسلم اللهم صل على محمد يا ربي سلم عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونوروا قلوبكم وزينوا صدقكم بقول لا إله إلا الله 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 لا إله إلا
اللهم صل على محمد يا رب خير وسلم اللهم صل على محمد يا رب صل عليه وسلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا مضى الله يا معصيه مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم والسلام عليك يا رسول الله الصلاة والسلام عليك يا رسول الله يا مبر رسول الله يا مبر رسول الله خذ بأيدينا خذ بأيدينا التي حيلتنا أدركنا وأغفنا مرتا أغفنا يا رسول الله أدركنا يا رسول الله وصل على نبي المرسلين والحمد لله رب العالمين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഒരുപാട് മോഹനവും ദുആകൊണ്ട് വസിയത്തും ഈ ഉറൂസിന്റെ തുടക്കം മുതൽ ഇന്ന് ഭക്ഷണം അതുപോലെ ഇന്നത്തെ ദിവസം വരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട മുഴുവനും എനിക്കറിയാമല്ലോ അതുപോലെ ഇതിന് ഭക്ഷണം തന്നത് ചീരലി തന്നത് അരി തന്നത് ഇറച്ചികൾ തന്നത് എല്ലാവരും സൗദിയിലെ മക്കയില നമ്മളൊക്കെ പോയാൽ സ്വീകരിക്കുന്ന അദ്ദേഹം ഒരു 30,000 രൂപ ഭക്ഷണത്തിന് വേണ്ടി തന്നിട്ടുണ്ട് ആ കുടുംബത്തിന് നീ ബർക്കത്തുള്ളോ സന്തോഷം റെക്കാർഡ് ചെയ്യാൻ വേണ്ടിട്ട് കഴിഞ്ഞ വർഷം ഒഴിവാക്കി 50,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തിന് നീ ബർക്കത്തുള്ളോ ഇവിടെ കിടക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ മകളുണ്ട് ഇത്രയും ജീവിച്ചിട്ടുണ്ട് ആ കുടുംബത്തിൽ നീ വളർത്തി തരികയാണ് قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له
هو النحد. بسم الله الرحمن الرحيم. قل هو الله احد. الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر حسد اذا وقد ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله شفاء إيتين الله ما هو شفاء للناس. الله അത് വാങ്ങുന്ന ആൾക്കാരുടെ സ്വാലിഹികളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഇത് ഉപയോഗിക്കുന്നവർക്ക് നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ നല്ലൊരു സംഖ്യ ഒരു 1000 രൂപ കൊടുത്തിട്ട് വാങ്ങണം. കുറച്ചതേ ഉള്ളൂ. 1000 or 500 രൂപ കൊടുത്തിട്ട് 500 രൂപ കൊടുത്തില്ലേ 500 രൂപ മതി. എല്ലാവരും കൊടുത്തു കൊടുത്ത് ക്ഷീണിച്ചു പോയതാ. അല്ലാഹു നമ്മുടെ ദിവസം ഖബൂലാകട്ടെ. ഞാനൊരിക്കലും നിങ്ങൾ ആമീൻ പറയുമ്പോ ഹബീബായ തങ്ങളെ കരുതി ഇവിടുത്തെ മഹാന്മാരെ കരുതി മനസ്സറിഞ്ഞ് ആമീൻ പറയണം. നമ്മുടെ മജ്ലിസ് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي للجلال وجهك وعظيم سلطانك سبحانك لا نحصي سماء انت كما سميت فلك الحمد ولك الشكر يا الله فلك الحمد ولك الشكر يا رب فلك الحمد ولك الشكر يا رب فلك الحمد ولك الشكر حتى اللهم صل وسلم على رسولك سيدنا ومولانا محمد يا الله يا رحمن يا رحيم يا ملك يا قيوس يا سلام يا مؤمن يا مهيمن يا مهيب يا جبار يا متكبر يا خالق يا خالق يا مصور يا رب الله دوسنا من الله قادمنا من الله മഞ്ഞളിട്ട് ഒരു ദിവസം ഏപ്രിൽ 5, 6, 7 കഴിപ്പിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓർമ്മയും വേണം. പിന്നെ